അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് നല്ല ഉസാറ് പൂരി അങ്ങട്ട് ചുട്ടാലോ? അതിക്ക് പട്ടാണി കടലോണ്ട് ചാറും അങ്ങോട്ട് വെക്ക. എന്നുണ്ടല്ലേ ഇറച്ചിയും കോയി ഇങ്ങനെ ചാറ് വെക്കണ്? അയിന്നൊന്നും മാറ്റി പിടിച്ചാലും ആയി. നമ്മളെ ഈ ഒരു വീഡിയോ കണ്ട് കാണുങ്ങൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഏതുണ്ടാക്കാൻ വെക്കാത്തവർക്കും നല്ല ഉസാറ് പൂരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കല്, എന്തൊക്കെയാണ് അതിക്ക് കൂട്ടിക്കൊടുക്കൽ ഒക്കെ നമ്മൾ കാട്ടിത്തരാം. എന്നാ പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നേരം കഴിച്ചാതെ വേഗം പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ? അപ്പൊ നമ്മളെ ചായന്റെ കടി ഇന്ന് എളുപ്പപ്പണിയാണല്ലോ. കുറച്ച് കടലച്ചാറും പൂരി ഉണ്ടാക്കാനൊന്നും അത്ര വലിയ നേരിക്കല്ലോ. അതുകൊണ്ട് തന്നെ നല്ലോണം കുറച്ച് വെകിയിട്ടാണ് നമ്മൾ വടക്കണേക്ക് വന്നിരിക്കുന്നത്. വന്നൊക്കെ തന്നെ നമ്മൾ പൊതിർത്തി വെച്ച കടലയും അതിക്ക് രണ്ട് വല്ലുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിക്കണ്, പിന്നെ മൂന്നാല് പച്ചമുളകും. അപ്പൊ നിങ്ങൾ എഴുതുണ്ടാകും, എന്തിനാ ഇപ്പൊ മൂന്നാല് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം? എരിവേറൂലേ. നമ്മളിപ്പോ ഇനി കാര്യമായിട്ട് ഒരു മുളകും പൊടിയോ മസാലപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കൂല. ഈ ഒരു നാല് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനല്ലേ ഇപ്പ് ഇട്ടുകാണ്ട് നല്ലോണം വേവിച്ചാണ്. ഇനി മാണെന്നുണ്ടെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളി ഈ ഒരു സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുത്തോളി. നമ്മളിപ്പോ ഇതിക്ക് തേങ്ങ അരക്കണം, ആ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. അപ്പൊ എന്തായാലും ആവശ്യത്തിനല്ല വെള്ളം പാർന്നുകാണ്ട് തീമക്ക് വെക്കുകയാണ്. അത് ഇനി അവിടെ കടന്ന് നല്ലോണം അങ്ങോട്ട് വേകട്ടെ. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ കടന്ന് വേകണ സമയം കൊണ്ട് നമുക്ക് പൂരിക്കില്ല മാവ് അങ്ങോട്ട് കുഴച്ചേക്ക. ഒരു 5-10 മിനിറ്റ് കുഴച്ചാൽ നല്ല മയം കിട്ടും പൂരിക്കേ. അപ്പൊ നമ്മള് പൂരി ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ട് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തുകണ്. അത് നല്ല രസമാണ് പൂരിക്ക്, നല്ലൊരു പൊറാട്ടന്റെ ചോയ നമുക്ക് കിട്ടുമല്ലോ. ഇനിയിപ്പോ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഒരു കപ്പ് മൈദപ്പൊടിയും പിന്നെ കാര്യമായിട്ട് നമ്മള് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ കോതമ്പപ്പൊടി ഇപ്പൊ റേഷൻ പീടിയെന്നൊക്കെ കിറ്റിലൊക്കെ ഇഷ്ടം പോലെ കിട്ടണുണ്ടല്ലോ, നല്ല പിന്നെ സൂപ്പർ പൊടി തന്നെയാണ് കിട്ടുന്നത്. ശബരിന്റെ പൊടിയെ നല്ലതാണല്ലോ, പലവും പൊള്ളക്കും ചോദിച്ചും. അപ്പൊ എന്തായാലും നമ്മളെ കോതമ്പ പൊടി മാണം ഒന്നും ഇങ്ങോട്ട് തരിച്ചെടുക്കുക. എന്നാ പിന്നെ അതിൽ വല്ല ചണ്ടിയും ചേർക്കൊക്കെ ഉണ്ടെങ്കിൽ പോന്ന് കിട്ടിക്കോളും. പൂരി നന്നാകണം എന്നുണ്ടെങ്കിൽ അതിന്റെ മാവ് നല്ലോണം ഉസാറാകണം. അതിന് നമ്മൾ നല്ലോണം കജ്ജ് വെച്ച് കാണ്ട് കുഴച്ച് മെരുക്കി അങ്ങോട്ട് എടുക്കണം. ഇന്നെങ്കിൽ തന്നെ നല്ലോണം നന്നായി പൊള്ളച്ച് അങ്ങോട്ട് പൊന്തി വരുള്ളൂ. അങ്ങനെ ഇപ്പൊ നമ്മള് മൈദപ്പൊടിയും ആട്ടപ്പൊടിയൊക്കെ നല്ലോണം തരിച്ചു വെച്ചിങ്ങണ്. ഇനി അതിക്ക് ആവശ്യത്തിനല്ലേ ഇപ്പ് ഇട്ട് കൊടുക്ക. പിന്നെ ഒരു സ്പൂണിന്റെ അടുത്ത് പഞ്ചാര ഇട്ട് കൊടുക്കുക, അത് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നെങ്കിൽ നല്ല രസം കിട്ടുള്ളൂ. ഇനിയിപ്പൊ മാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് സോഡപ്പൊടി ഇട്ട് കൊടുത്തുക്കണ്. ഇനിയിപ്പൊ ഇട്ട് കൊടുക്കണ ഇടങ്ങേറാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിക്കോളി. നമ്മളിപ്പോ ഇവിടെ ഒരു നുള്ള് ഇട്ട് കൊടുത്തുക്കണ്. പിന്നെ കുറച്ച് എണ്ണ പാർന്നു കൊടുത്തുകാണ്ട് കുഴക്ക തന്നെ. പിന്നെ പൂരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമല്ലോ, അതിലാറെ ഒന്നും കൂടിയും അയഞ്ഞിട്ട് മാണങ്ങൾ മാവ് കുഴക്കാൻ. പറ്റ വള്ളം ഏറും ചെയ്യരുത്, എന്നാലോ ചപ്പാത്തിൻ്റെ മാവിൻ്റെ അത്തർക്ക് ഇങ്ങോട്ട് മുറുക്കം മാണ്ടേനും. ഇങ്ങോട്ട് കുറച്ചീച്ച വള്ളം പാർന്ന് ഏറാതെ കുഴച്ചെടുത്തിട്ട് പിന്നെ നിങ്ങൾ നോക്കി നിൽക്കരുത്, കണ്ണും ചിമ്പിയിട്ട് ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുഴക്കന്നെ. മടി നിങ്ങൾ കാട്ടരുത്, എത്രത്തോളം നിങ്ങൾ കുഴക്കണ് അത്രത്തോളം നിങ്ങളെ പൂരി നല്ല ഉസാറായിട്ട് കിട്ടും. ഈ ജാതിയിൽ തിണ്ടുമട്ട് കാണുന്ന കുഴക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ട്, മൂന്നാല് ഉന്തലും ഇങ്ങോട്ട് ഉന്തുമ്പോഴത്തേന് മാവ് നല്ല പരുവായം കിട്ടും. പിന്നെ നമ്മള് പൂരിക്ക് മാവ് കുഴച്ച് വെച്ചൊക്കെ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്, അതൊരു 10-15 മിനിറ്റ് അവിടെ ഇങ്ങനെ കടന്നോട്ടെ. അപ്പൊ നമ്മളെ മാവ് ഉസാറായി വരും. എന്നാ പിന്നെ ആ ഒരു നേരം കൊണ്ട് ചോറിനില്ല വെള്ളം തീമക്ക് വെക്കട്ടെ എന്ന് കരുതി അതിന് നിന്നിക്കുകയാണ് കേട്ടോ. ഇത് തീമക്ക് വെച്ചിട്ട് മാണം ചാറ്റക്കില്ല തേങ്ങ അരക്കാന്. അപ്പൊ തേങ്ങ വറുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഈ പച്ചപ്പട്ടാണി കടലേക്ക് വറുക്കാത്ത തേങ്ങയാണ് രസം. പച്ച തേങ്ങ അരച്ച് പാരണം, ആ ഒരു രസം വേറെ തന്നെയാണ്. നമ്മളൊരു പണി എടുക്കുമ്പോൾ മറ്റേ പണി മനസ്സ് കണ്ടു കാണ് ഇങ്ങനെ എടുത്താൽ എളുപ്പത്തിൽ നമ്മളെ പണി അങ്ങോട്ട് ഒരുങ്ങും. അപ്പൊ സമയം കുറേ ആയിക്കണേ, നമ്മളൊരു 4:30 മണിയും കഴിഞ്ഞിട്ടല്ലേ വന്നിക്കണത്. അപ്പൊ വേഗം ചായക്കില്ല വെള്ളം മറ്റേ അടുപ്പത്ത് വെക്കുകയാണ്. അപ്പൊ ഇടക്ക് ഇങ്ങനെ മഴ പെയ്തിട്ടേ കേറ്റിലാണെങ്കിൽ വെള്ളം പറ്റ അടി ആയിക്കണ്, കുറച്ചൊരു കലക്ക് ഇങ്ങനെ ഉണ്ട്, അതാണ് കേട്ടോ വെള്ളത്തിന്റെ കളർ അങ്ങനെ. പിന്നെ നമ്മളെ കൂട്ടുകാരെ കുറേ സംശയങ്ങളാണ്. താത്ത നാർത്ത തന്നെ ഞങ്ങൾ ചായ കാച്ചി വെച്ചാലോ തണുക്കൂലേ? നമ്മളതിനുണ്ണിയാളെ ചായ കാച്ചി കാണ്ട് നല്ലോണം അങ്ങോട്ട് അടച്ച് വെച്ചുകാണ്ട് അടുപ്പത്ത് ചൂടുണ്ടാകുമല്ലോ, അടുപ്പത്ത് അവിടെ കൊടുന്ന് വെക്കും. അപ്പൊ ചായ കുടിച്ചാൽ നേരത്തെ ഒരു പാകത്തെ ചൂടുണ്ടാവും ചേച്ചും. എന്നാലോ പെരും ചൂട് എന്ന് പറഞ്ഞാണ്ട് ആറ്റി കുത്തരിക്കും വേണ്ട, പാകത്തൊരു ചൂടില് നമുക്ക് ആ സമയത്ത് കിട്ടും. അടുപ്പത്ത് വെക്കണം എന്ന് മാത്രം.
പിന്നെ ഇവിടെ മൂപ്പർക്കും തന്നെ പെരും ചൂട് വലിയൊരു ഇഷ്ടമല്ല. ഞമ്മക്കാണ് പിന്നെയും കുറച്ചൊക്കെ ചൂട് മാണ്ടിയത്. അപ്പൊ ഒരു പാകത്തെ ചൂട് തന്നെയാണ് ഇവിടെ തീർപ്പതി. അപ്പൊ എന്തായാലും തേങ്ങ വേഗം അങ്ങോട്ട് ചിരണ്ടി എടുക്കട്ടെ. എന്നാ പിന്നെ അതും കൂടി ഉണ്ട് അരച്ചാൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഈ ചായയും കാടിയൊക്കെ ഉണ്ടാക്കുമ്പോ ഞമ്മളെ മനസ്സിൽ എന്തേ കരന്നോ? എന്തായാലും മാണ്ടിയില്ല, ഇന്ന് നോമ്പ് തുറന്നിട്ട് ചായയും കാടിയും തിന്നണം, ചോറൊന്ന് തിന്നാനാവൂല എന്നൊക്കെ കരുതൂട്ടോ. എവിടെ നോമ്പങ്ങട്ട് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഞമ്മളെ കണ്ണ് നേരെ വെറും ചുറ്റുമൊക്കെ പോവുക. തോന കൂട്ടാനൊന്നും മാണെന്നില്ല, എന്തെങ്കിലും കുറച്ച് മതി പറഞ്ഞിട്ട് കാര്യമില്ല, ഞമ്മക്ക് ആ ഒരു വെറും ചോറങ്ങട്ട് കിട്ടണം. അങ്ങനെ ഇപ്പൊ നമ്മളെ തേങ്ങ ചിരണ്ടണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കണ്. അതിക്ക് നമ്മളൊരു നാലല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു അര സ്പൂണ് പെരിഞ്ചീരത്തിന്റെ പൊടി ഇട്ട് കണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കാണ് കേട്ടോ. നമ്മളെ പെര കുടിയിരുന്നിട്ട് എട്ടാമത്തെ കൊല്ലാണ്. ആദ്യമായിട്ടാണ് ഞമ്മളമ്മ റമദാൻ മാസത്തിനൊന്ന് നോമ്പ് തുറന്ന് പോകാത്തൊരു കൊല്ലം വന്നത്. എന്താപ്പൊ കാട്ടണ്? ഞമ്മളവിടെ അയനിക്കോട് ഭാഗത്ത് പോരൂർ പഞ്ചായത്ത് കൂടെ ഒക്കെ ഈ ഒരു കൊറോണ മനുഷ്യന്മാരെ സ്വീപ്പാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നിമ്മ വന്നാൽ എന്തേലും ആകുമോ എന്നുള്ളൊരു പേടിയാണ്. വരാതെ നോക്കുക എന്നുള്ളതല്ലേ വന്നിട്ട് നോക്കണില്ലാറ നല്ലത്. അപ്പൊ ഇമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ അങ്ങനെ എങ്ങനെയും സ്വീപ്പൊക്കെ അവിടെ ഉണ്ടിട്ടോ. അപ്പൊ ഉമ്മാക്കും തന്നെ വലിയൊരു ധൈര്യമല്ല, കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ നല്ലോണം കരുതണത് നല്ലതാണല്ലോ. അത് കരുതിയിട്ടാണ് കേട്ടോ നോമ്പുറക്കാൻ വരാത്തത്, അല്ലാതെ ഒന്നുമല്ല. കുറേ കൂട്ടുകാർ ചോദിച്ചതിനും എന്താ നിങ്ങൾ നോമ്പുറപ്പിച്ചാലൊന്നും ഉണ്ടാക്കാത്തത്. ഉണ്ടാക്കാത്തതിന്റെ കാര്യം ഇതന്നെയാണ്, ഞമ്മളവിടെ കുറച്ചൊരടങ്ങ് കുടിച്ച നേരം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തേങ്ങ ചിരണ്ടലും അരക്കലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പത്തിന് ചോറിന് തീമട്ടീനെ വെള്ളം നല്ലോണം അങ്ങോട്ട് ചൂടായിനുവേ. അതിൽ പിന്നെ കുറച്ച് അരി എടുത്ത് കക്കി കാണാൻ ഇട്ട് കൊടുത്തേക്കാണ്. എന്നാ പിന്നെ അതവിടെ കിടന്നാൽ വെന്തോളും. പിന്നെ നമുക്ക് ചാറ്റക്ക് തേങ്ങ അരച്ച് പറന്നുകാണ്ട് അത് ഉള്ളി എറിഞ്ഞാൻ തോമിച്ചാല് ചാറിന്റെ പരിപാടിയാണ് കഴിഞ്ഞ് കിട്ടുമല്ലോ. ഈ വക പരിപാടിയെ കണ്ട് ഒരുങ്ങി കിട്ടിയാല് ഭൂരി പരത്താനും ചൂടാനൊക്കെ ഒരു സമാധാനമാണ്. അതിന്റെ ഇടയിൽ കൂടെ കജ്ജ് കക്കി എന്നാക്കി കാണ്ട് പിന്നെ അതിനൊന്നും നിക്കണ്ടല്ലോ. ഇനിയിപ്പൊ ചാറും കൂടെ ഞാൻ ശരിയാക്കട്ടെ. എന്നാ പിന്നെ മനസ്സൊഴിഞ്ഞ് ഭൂരി പരത്താനും ചൂടാനൊക്കെ നിക്ക. അപ്പത്തിന് കടലൊക്കെ അതിന്റെ ഇടയിൽ കൂടെ നല്ലോണം അങ്ങോട്ട് വിസിലടിച്ച് വെന്ത് വന്നേനു കേട്ടോ. അതില് പിന്നെ അരച്ചച്ചിനെ തേങ്ങ അയക്കണം പാർന്ന് കൊടുത്തേക്കാണ്. ഇനി ഒരു ഒന്ന് രണ്ട് തളിയും കൂടി തളച്ചിട്ട് ചോന്തുള്ളി എറിഞ്ഞു കാണാൻ തൂമിച്ച. അപ്പൊ കുറച്ചൊരു കുറുക്ക് തോന്നിയപ്പോ ആ മിക്സിന്റെ ജാർക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം പാർന്ന് ചുരറ്റിക്കാണ്ട് പാർന്ന് കൊടുക്കാണ്. എന്നാ പാകത്തിന് ചാറ് ഉണ്ടാവും ചോദിച്ചും പറ്റങ്ങട്ട് നീണ്ടുകാണ്ട് സർവാത്തി ചാറ് ഞമ്മക്ക് ആക്കും വേണ്ട. അങ്ങനെ ഇപ്പൊ നമ്മള് തേങ്ങ ഒക്കെ അരച്ച് പാർന്ന് കൊടുത്തുകാണ്ട് ഒരു ഒന്ന് രണ്ട് തളിയും കൂടിയും തളച്ചിട്ടാണ് മാങ്ങി വെക്കുക. വല്ലാതെ തിളപ്പിച്ചാല് അരച്ച് പാർന്ന തേങ്ങ അങ്ങോട്ട് പിരിഞ്ഞു പോകും. അപ്പൊ ഒരു തള തിളപ്പിച്ചുകാണ്ട് നമുക്ക് ചോന്തുള്ളി എറിഞ്ഞ് കരിയേപ്പിന്റെ ഇലട്ടാണ് തൂമിച്ച. അപ്പൊ എന്തായാലും ആ വക പരിപാടിയൊക്കെ കണ്ട് ഒരുങ്ങി കിട്ടിയിക്കണ്. ഇനി മനസമാധാനത്തിൽ നമുക്ക് ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിക്ക. അപ്പൊ തന്നെ നമ്മളെ മാവൊക്കെ നല്ല ഉസാറായിട്ട് വന്നിക്കണ് കേട്ടോ. അതിന് പിന്നെ നമ്മൾ ഒന്നും കൂടി അങ്ങോട്ട് കുഴച്ചുകാണ്ട് ചെറിയ ചെറിയ ഉരുളാക്കി കാണ്ട് വെക്കുകയാണ്. പത്തിരിന്റെ ഉരുളുണ്ടല്ലോ അത്തരൊന്നും വേണ്ട, അതിലാറ ഒന്നും കൂടി ചെറുതാക്കി കാണ്ടാണ് നമ്മൾ ഭൂരിന്റെ ഉരുള ഒട്ടി വെക്കല് കേട്ടോ. ഇപ്പൊ റേഷൻ പീടിയെന്നൊക്കെ കിറ്റില് നല്ലോണം നമുക്ക് ആട്ടപ്പൊടിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ ഈ ഷുഗറൊക്കെ എല്ലാവർക്കും പിന്നെ വേഗം ചെലവാകും, അല്ലാത്ത പേരാളിലൊക്കെ വെറുതെ അങ്ങനെ കണക്കുണ്ടാകും. അപ്പൊ ഇങ്ങനെ ഭൂരിയൊക്കെ ചുട്ടുകൊടുത്താൽ കുട്ടികളത് ചാറില്ലാത്തന്നെ ഓരോന്ന് എടുത്തുകൊണ്ടേ കണ്ട് അങ്ങനെ തിന്നോളും. അങ്ങനെ നമ്മളെ ഉരുളൊട്ടണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിക്കണ്. എന്നാ പിന്നെ നമുക്ക് വേഗം അങ്ങോട്ട് പരത്തിക്കാണ്ട് ചുടലും പരത്തലും ഒപ്പം അങ്ങോട്ട് കഴിച്ച. അപ്പൊ 10% ഉള്ളിൽ കുറച്ച് എണ്ണ ആക്കിക്കാണ്ട് അയിലമർത്തിക്കാണ്ടാണ് നമ്മള് ഭൂരി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു 10% നല്ല ഉസാറാണേ. കുമാർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനത്തെ ഒരു കമ്പനി. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ഉസാറ് എന്നറിയോ? നല്ലോണം പേർക്കും നമുക്ക് വല്ലാതെ മല്ല് കെട്ടേണ്ട ഒരാവശ്യമല്ല. അപ്പൊ നമ്മളെ ഭൂരിയൊക്കെ നല്ല ഉസാറായിട്ട് പൊള്ളച്ച് പൊന്തി വരുന്നുണ്ട്. അപ്പൊ ഇനി പലകം മട്ട് പരത്താനൊന്നും നിക്കണ്ട, ഇങ്ങനത്തെ 10 പ്രസ്സിൽ കുറച്ച് എണ്ണ പരത്തിക്കാണ്ട് അമർത്തിയാൽ തന്നെ നല്ലോണം അങ്ങോട്ട് അമരും. പിന്നെ നമ്മൾ ഭൂരി ചുടണ സമയത്ത് നല്ലോണം പൊള്ളച്ചിടുന്ന് കരുതിക്കാണ്ട് അപ്പൊ തന്നെ മറിച്ചിടരുത്, കുറച്ചേരം ഇങ്ങനെ വേഗം അല്ല സമയം കൊടുത്തിട്ട് മാണം മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഭൂരി പരത്തണ സമയത്ത് പറ്റ കട്ടില്ലാതെ നിങ്ങൾ പരത്തരുത് കേട്ടോ. അങ്ങനെ പരത്തി ചുട്ടാലേ നല്ലോണം അങ്ങോട്ട് പൊള്ളക്കൂല. പാകത്തൊരു കട്ടി മാണേനും എന്നാലോ അത് എരുതിക്കാണ്ട് വലിയൊരു കട്ടിയിലുണ്ടാക്കിയ വലിയ രസം കിട്ടൂല. ഇതിപ്പോ ഒരു പാകത്തെ കട്ടിയിലാണ് നമ്മൾ പരത്തിക്കണതേ.
അപ്പൊ എന്തായാലും നമ്മൾ ഇനി നോക്കി നിക്കണില്ല, വേഗം പരത്തലും ചൂടലൊക്കെ ഒരുമിച്ച് കഴിച്ചാ പിന്നെ പരിപാടി എനിക്ക് കഴിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ഇപ്പൊ ഒന്ന് പെരച്ചക്കക്ക് പയറുപ്പേരിയും വെക്കണം എന്ന് കരുതിയിക്കണ്. രണ്ടില്ലി മുരിങ്ങ താളിച്ചും വേണം പപ്പടം പൊരിച്ച. ഇന്ന് പെരച്ച മീനും കൂയൊന്നും വേണ്ട, ഒരീസം ഇങ്ങനെയും പോട്ടെ. എത്ര പെട്ടെന്നാണ് റമദാൻ മാസം കണ്ട് കഴിഞ്ഞത്. നമ്മളിങ്ങനെ ഒരുങ്ങനെ കണ്ടാ കരുതും റമദാൻ ഒന്നും കണ്ട് തുടങ്ങിയ പിന്നെ എണ്ണി ചുട്ട അപ്പന്മാരെയാണ് എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയത് എന്നോ. അപ്പൊ എന്തായാലും നമ്മളെ ഭൂരി പരത്തണയും ചുടണയും പരിപാടി ഏകദേശം ആയി കിട്ടിയിക്കണു കേട്ടോ. അതിൽ പിന്നെ പുതിയാപ്പിളകാക്ക നമ്മൾ ഒറ്റക്ക് പരത്തണം ചുടണം കണ്ടപ്പോ കെതിയേട് തോന്നിയിട്ടേക്കും മൂപ്പര് പരത്തിക്കോളാന്ന് പറഞ്ഞ് നമ്മൾ ചുടാൻ മാണ്ടി നിന്നിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും മൂപ്പര് അമർത്തി തരുന്നുണ്ട്, നമ്മൾ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്, ഏകദേശം ഒക്കെ കജ്ജാനാവും ചെയ്തിക്കണ്. ഒരാളിങ്ങനെ കൂടി തരുമ്പോ ഒരു സമാധാനമാണ് അല്ലേ. അപ്പൊ എന്തായാലും ഭൂരി ചുടണ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞ് കിട്ടിയിക്കണ്. എല്ലാതും നല്ല ഉസാറായിട്ട് പൊള്ളച്ചും ചെയ്തിക്കണു. നമ്മൾ ഭൂരി ചുടണ സമയത്ത് അതിന്റെ എണ്ണ ബാക്കി വന്നാൽ തന്നെ നമുക്ക് അതിമൊന്ന് മനസ്സിലാക്കുക ഭൂരി എണ്ണ കുടിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി നമ്മളെ അടുത്ത പരിപാടി പയറ് പൊട്ടിച്ചു കാണ്ട് തീമക്ക് വെക്കുക എന്നുള്ളതാണേ. നമുക്കാണെങ്കിൽ മരുപ്പിക്ക് ലേശം ചോറ് കിട്ടണല്ലോ. പിന്നെ മൂപ്പർക്കും തന്നെ കഞ്ഞിക്കും നല്ല മട്ടാണ് ഉപ്പേരിക്ക്. പേച്ചക്കുള്ള കൂട്ടാനും ഇപ്പൊ ഇതന്നെ അല്ലേ. എന്നാ പിന്നെ ഇതങ്ങോട്ട് തീമക്ക് വെച്ചാല് ആ ഒരു പണി ഇവിടെ ഒരുങ്ങി കിട്ടുമല്ലോ. അപ്പൊ നമ്മള് പയറൊക്കെ അരിഞ്ഞുണ്ടാക്കണതിന്റെ മുന്നേ തന്നെ നല്ലോണം ചെമ്പട്ടിയിലിട്ട് കകി എന്നാക്കിക്കണ് കേട്ടോ. ഇങ്ങോട്ട് തന്നെയാണ് നമ്മൾ അരിയാൻ വേണ്ടി നിക്കുന്നത്. അപ്പൊ ഈ അരിഞ്ഞിട്ട് കകണീലാറ നല്ലതാണ്, അരിണീന്റെ മുന്നേ ഒന്ന് അങ്ങോട്ട് കകിയാലേ. അങ്ങനെ പയർ അരിയണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിക്കണ്. എന്നാ പിന്നെ ഇനി വേഗം അത് തീമക്കണ് വെച്ചാല് അത് അവിടെ കിടന്നാണ് വെന്തോളുമല്ലോ. അപ്പൊ അതൊരു ചട്ടിക്കാണ് ഇട്ടുകൊടുത്ത് കണ്ട് രണ്ട് പച്ചമുളകും കീറിട്ടിക്കണ്. ആവശ്യത്തിനില്ല ഇപ്പം അത് വേഗം കണ്ട് കണ്ടില്ല വെള്ളം. ഒരു പയറ് തീമക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവൂലേ. ഇനിയിപ്പോ നമ്മളെ അടുത്ത പരിപാടി വത്തക്കൊണ്ട് വെള്ളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല തീർപ്പതിയാണ്. അതായാലും എന്താണെന്നറിയോ, നല്ലോണം ദാഹവും മാറും പള്ള നിറയും ചേച്ചും. അപ്പൊ ഒന്ന് കണ്ടം വെട്ടി കുത്തിരിക്കണില്ല, വേഗം അത് ചേരണ്ടി എടുത്ത് കാണ്ട് നുള്ളു പഞ്ചാരി ഇട്ടുകൊടുത്ത് ആവശ്യത്തിനില്ല വെള്ളവും പാർന്നു കാണ്ട് വത്തക വെള്ളം അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ നമുക്ക് കാര്യമായിട്ട് പാത്രം മോറാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊക്കെ അപ്പളങ്ങനെ മോറി വെച്ചാലും അതൊരു വൃത്തിയാണല്ലോ. പിന്നെ കജ്ജനും കാലിലും ഒഴിവൊന്നും ഉണ്ടാവൂല. എന്നാലും പാത്രം മോറണല്ലോ എന്ന് കരുതി അതിനായിട്ട് നിക്കാണ്ടാവൂല. ഈ പണിന്റെ അടിയിൽ കൂടെ പാത്രം മോറലാണ് കജ്ജും എടുക്കണത്. അപ്പൊക്കെ അപ്പളങ്ങനെ മോറി വെച്ചാൽ അതൊരു വൃത്തിയാണ്. ആ പിന്നെ അണ്ണയാളെ, നമ്മളെ കമന്റിൽ ഇടക്ക് വരുന്ന ചോദ്യമാണ്, താത്ത എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക. പൊന്നാര മക്കളെ അതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, മലയാളത്തിൽ തന്നെ അടിച്ചു നോക്കിയാൽ കിട്ടും എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്ത് കാര്യം നമുക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. പിന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചും ഏത് ആപ്പിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യല്. മക്കളെ, നമ്മൾ ഇൻസോട്ടിലാണ് ചെയ്യല്. നമുക്കൊരു കുഴപ്പം ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ വടക്കണീത്തെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിക്കണ്. കോഴിക്കൊക്കെ തിന്നാനും കൊടുത്തിക്കണ്. ഇത് പിന്നെ ഇവിടെ കുറച്ച് ചെനച്ച കറുത്തണ്ടേനെ, കുറച്ചൊക്കെ പോപ്പാവും ചെയ്തിക്കണ്. അതിക്കൊന്നുള്ള സുർക്കി അച്ചാറും പൊടി ഉപ്പ് ഇട്ടച്ചാല് ആ ഉപ്പും പുളിയും പൊടിച്ചാല് നോമ്പ് തുറന്ന് വെറുതെ ഇങ്ങനെ കുത്തിരിക്കുമല്ലോ. നമ്മൾ ഒത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടില് ആ സമയത്ത് നൊണച്ചിത്തീന് ഉണ്ടാക്കി വെക്കാണ് കേട്ടോ. അപ്പൊ നമ്മളെ കൂട്ടുകാരോട് പിന്നെയും നമ്മൾ പറയാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുങ്ങി താങ്ങി ഇങ്ങനെ നിൽക്കണ്ട. ഇനിയിപ്പോ തോനെ പാത്രം വേണം, മാറി മാറി ഇടാന് തുണി കുപ്പായം വേണം, അങ്ങനെയൊന്നും വേണമെന്നില്ല. നമ്മളൊരു ദിവസം പെരിയിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് സത്യസന്ധമായിട്ട് ഉണ്ടാക്കുക, കുറേ മാറ്റിച്ചമഞ്ഞ് അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ എന്തെങ്കിലും ഒരു ദിവസം ഇതിൽ നിന്നൊരു മാറ്റം കിട്ടും ചേച്ചും. നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് യൂട്യൂബ് ചാനല്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ തുടങ്ങിക്കോളി, കുറച്ച് ക്ഷമ വേണം, അതാണ് ഇതിക്ക് മാണ്ടിയത്. ഇപ്പൊ ഇഞ്ച കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ 6 മാസം നിൽക്കാതെ വീഡിയോ ഇട്ടിട്ടാണ് നമ്മളൊരു ലെവലിൽ എത്തിക്കുന്നത്. അപ്പൊ തുടങ്ങിയൊക്കെ തന്നെ കഴിച്ചിലാവുന്നില്ല പ്രതീക്ഷ വേണ്ട, വീഡിയോ അങ്ങനെ ഇട്ടോളി. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോ നിങ്ങളെയും കഴിച്ചിലാക്കി തരും കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തരക്കെ തന്നെയാണ് ഇയാളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്ക് അടിച്ചോളി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി ഇൻഷാല്ലാ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.